അയ്യോ, എന്റെ മകൻ ഇരിപ്പിന ഇരിപ്പ് കണ്ടില്ലേ? അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ലടാ മകനെ. എനിക്ക് ഇത്തിരി തൊണ്ട വെള്ളം ദാഹിക്കണം. ചേച്ചി, ഈ ഗതി വന്നില്ലേ ചേച്ചി? ചേച്ചിയെ സരസു, നീ കണ്ടില്ലടി എന്റെ മകൻ ഇരിക്കണ ഇരിപ്പ്? പോയവൾക്ക് പൂവല്ലേ വേണ്ടുള്ളൂ. എന്റെ മകന് ഞാൻ എന്ത് ചെയ്യൂടി? ആ പിഞ്ചു മകനെ നോക്കാൻ ഒരു പെണ്ണ് വരാണ്ടിരിക്കാൻ പറ്റുമോ? പോയവള് പോയി എന്നെഴുതി എന്റെ മകന് ഇനി ഒരു ഭാവി കൊടുക്കണ്ടേ? എന്റെ മകനൊരു കല്യാണം നോക്കാണ്ട് എങ്ങനെയാടി ശരിയാവണത്? അവള് ഇരിക്കുമ്പോഴേ എനിക്ക് എപ്പോഴും തോരക്കിടണം. വന്ന നാൾ മുതൽ അവള് കൂടെ പുറപ്പുള്ള തമ്മിൽ പിരിപ്പിച്ചു. പിരിപ്പിച്ചിട്ടില്ല എന്ന് അവള് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു രൂപ ആർക്കും കൊടുക്കാണ്ടാക്കിയില്ലേ അവള്. മറ്റുള്ളവരൊന്നും പണിക്ക് പോകാണ്ട് ഇവരെ ചെലവി കഴിയായിരുന്നില്ലേ? അവള് വന്നപ്പം ഒരു മറ്റുള്ളവർക്ക് പണിക്ക് പോണ്ടി വന്നിട്ട് ഇവനെ കൊണ്ട് പൈസ ആവശ്യത്തിന് മാത്രം കൊടുപ്പിച്ചില്ലേ അവള്? അപ്പൊ അങ്ങനെയും കുടുംബം നശിപ്പിച്ചവള് ഇപ്പൊ എന്റെ മകൻ എങ്ങനെയും ദ്രോഹിച്ചു മരിച്ചു പോയിട്ടും പോയവള് അവള് ഗുണം പിടിക്കൂ? പിന്നീട് കല്യാണം നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? അവള് പോയി വേണ്ടിട്ട് പോയവൾക്ക് പോവല്ലേ വേണ്ടിയുള്ളൂ? ഒരമ്മയായി എനിക്കിത് സഹിക്കാൻ കഴിയും. എന്റെ മകന്റെ ഇരിപ്പ് ഈ സ്ത്രീ എന്തൊക്കെയാ ഈ പറയണത്? ആ കുട്ടി പാവമാണ്, ശരീരത്തിന് വെറും കളിച്ച് തണുത്ത് വെറും കളിച്ച് കിടക്കണാണ്, ജീവനില്ലാണ്ട്. അപ്പൊ ഈ സ്ത്രീ ഇവിടെ കല്യാണം നടത്താണ്ടാണ്? ഛേ, ഞങ്ങൾക്കേ താങ്ങാൻ കഴിയണില്ല അതിന്റെ ഈ കടപ്പ് കണ്ടിട്ട്. ഇതൊക്കെ ഒരു സ്ത്രീയാണ്. ആ കുട്ടിനെ കുറിച്ചിട്ട് ഈ തള്ള എന്തൊക്കെ ഞങ്ങളത് പറഞ്ഞു വന്നിട്ട് ഞങ്ങളൊക്കെ വിശ്വസിച്ചു. ഇപ്പോഴല്ലേ നമുക്ക് ഓരോന്ന് മനസ്സിലാവണത്? ശകുന്തള മകളെ, നാണിയമ്മ വന്നടി. നാണിയമ്മക്ക് കണ്ണു കാണില്ലെങ്കിലും നടക്കാൻ വയ്യെങ്കിലും നിന്റെ പൊന്നും മരുമകളിലെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വന്നടി. നീ ഇന്നലെയും കൂടി എന്റെ അടുത്ത് ഈ മുറ്റത്ത് നിന്റെ ഈ മുറ്റത്ത് നിന്ന് പറഞ്ഞതല്ലേ? എന്ത്, അവള് വന്ന് കേറി കാലെടുത്തത് കൊണ്ട് എന്റെ കുടുംബം നശിച്ചു നാണിയമ്മേന്ന് പറഞ്ഞതല്ലേ? അപ്പോഴേക്ക് അവള് പോവാനാ പറഞ്ഞ്. അല്ലെങ്കിൽ നീ എന്ത് തോന്നിയവാസം കാണിച്ചാലും നിന്റെ മക്കൾ കേൾക്കും. ഇപ്പൊ ഒന്നും കേൾക്കണില്ല നാണിയമ്മേന്ന് എന്നോട് പറഞ്ഞതല്ലേ? ആ പൊന്നു മകള് കിടക്കണത് എനിക്ക് കാണാൻ വയ്യല്ലോ. ഓ, ഞാൻ പോട്ടെ. ഓ, നിങ്ങൾ ആരാണ്? കുട്ടിയുടെ കുടുംബക്കാരാണോ? ഞങ്ങൾ അവളുടെ നാട്ടിലുള്ള ശേഷിമാരാണ്. നാട്ടില് പറഞ്ഞ തൊട്ടപ്പുറത്ത് രണ്ടു മൂന്ന് വീട് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞങ്ങളിപ്പോ അടുത്ത വീട് എന്ന് പറഞ്ഞ അതുപോലെയല്ല ഞങ്ങളുടെ കഴിയുന്നത്. ഞങ്ങൾ സ്വന്തം വീട്ടുകാരനെ പോലെയാണ്. ഒരു കുടുംബം പോലെയാണ് ഞങ്ങളുടെ ഒരു നാട്, ഒരു തറയുണ്ടല്ലോ അത്. എന്റെ മോൾക്ക് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വരുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ശരി, വല്ല അസുഖം വന്നിട്ട് കുറച്ചു കാലം കിടന്നിട്ടാണെങ്കിൽ പിന്നെയും പോട്ടെ. പെട്ടെന്നൊരു വണ്ടി വന്നിടിച്ചതല്ലേ ഉള്ളെ? അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് അങ്ങനെ അറിയണവിടുത്ത് നന്നായി സംസാരിക്കും. അവള് അറിയാത്ത വിടുത്തും അവളൊരു വെയിറ്റ് കാണിക്കുക ഒന്നുമില്ല. അവളത് അത് അവളുടെ അവൾ എല്ലാവരും സംസാരിക്കും, ആവശ്യത്തിന് സംസാരിക്കും, അത്രയല്ലേ വേണ്ടിയുള്ളൂ. അങ്ങനത്തെ നല്ല കുട്ടിയാണ്. പിന്നെന്താണ് വേണ്ടാത്തത് പറയണവർക്ക് എന്ത് വേണേലും പറയാലോ. അത്രേ നമുക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും പറയും ഒതുങ്ങിയിരിക്കണം, അതനുസരിച്ചിട്ടേ ഉള്ളു അവള് ഇത്ര കാലം വരെ. അങ്ങനെ നല്ലൊരു എന്താ പറയ. എടി ലക്ഷ്മി, ഈ പെണ്ണില്ലേ എങ്ങനെ അത്ര മരിച്ചത്? അവിടെ നിക്കുമ്പോ വന്ന് റേറ്റ് അടിയാണ് അത്ര. അതിന് യോഗം അത്രേ ഉള്ളു. അതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, കണ്ണീരൊഴുക്കിട്ട് പന്ത കാര്യം ഒന്നും പറയണൊരു അർത്ഥമൊന്നും ഇല്ലല്ലോ. അവളുടെ യോഗം അത്രേ ഉള്ളു. ഇനിയിപ്പോ നമ്മുടെ ശകുന്തള ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ചെക്കന് ഇപ്പൊ ഇവിടെ പോയി വേണ്ടിരിക്കാൻ പറ്റുമോ? കണക്കിനൊരു നല്ല സ്നേഹത്തിലൊക്കെ ആണെങ്കിലും കുട്ടിനെ നോക്കണം, അവന്റെ കാര്യങ്ങൾ നോക്കണം. ശകുന്തള ചേച്ചിക്ക് എത്ര കാലം നോക്കാനാവും? പിടിച്ച് കെട്ടിക്ക് തന്നെ ഒരു കൊല്ലം തികയാനും നിക്കണ്ട. ഇപ്പൊ എത്രയോ നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും, അതൊക്കെ പിടിച്ച് കെട്ടിക്ക് തന്നെ. അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താ പോയവര് പോയി അതും കാത്തിരിക്കാൻ പറ്റും. ശകുന്തള ചേച്ചി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പിന്നെ ഈ ശകുന്തള ചേച്ചി എപ്പോഴും ആ പെണ്ണിനെ കുറിച്ച് കുറ്റം തന്നെ പറയുള്ളൂ. കുറ്റം എന്നാണ് എനിക്ക് തോന്നണില്ല. പിന്നെ അവളുടെ സ്വഭാവം നിനക്ക് അറിയോ? എങ്ങനെയാണ് സ്വഭാവം? നിങ്ങൾ തൊട്ട വീടല്ലേ. അവള് നല്ല കുട്ടിയാണ്, അവള് കണ്ട ചിരിക്കും. ഓ, അത് നിന്റെ, നീ പിന്നെ ആരെയും കുറ്റം പറയില്ലല്ലോ. നിന്റെ ഇതുകൊണ്ട് തോന്നുകയാണ്. അതാ ഞാൻ പുറത്ത് പറയാൻ വേണ്ടി പേടിച്ചിട്ടാ.
അതായത് ഈ പെണ്ണില്ലേ ഒരാളുടെ അടുത്ത് മനുഷ്യന്റെ അടുത്ത് മിണ്ടെന്ന് എനിക്ക് തോന്നില്ല, എന്റെ അടുത്ത് മിണ്ടാറില്ല. കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കി ചിരിച്ചേനെ തിരിച്ചു ചിരിക്കും, അല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കുകയില്ലാന്ന്. പിന്നെന്താ അറിയോ, ആ ചെക്കനെ എന്നെ ബുദ്ധിമുട്ടിക്കും അവളുടെ ഭർത്താവിനെ, എവിടെ പോകാൻ പറഞ്ഞാലും അവനെ കൂട്ടിട്ടേ പോകും. എടി ലക്ഷ്മി, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്ന് ഞാൻ തപ്പ വരുന്ന സമയത്ത് കേട്ടതാ നാട്ടുകാർ പറയുന്നതേ. നാട്ടുകാർ പറയുന്നത് മാത്രമല്ല, എനിക്ക് ഇവിടെ കണ്ടപ്പോഴേ തോന്നി, ഇവിടെ മരിച്ചു കിടക്കുമ്പോ നമ്മള് പറയണതല്ലോ, ഇവിടെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി അവഹിതമാണ് സംഭവം. അതായത് ഇവളില്ലേ, ഇവള് ലൈസ് ഓഫീസില് പണിക്ക് പോണ്ടല്ലോ, അവിടത്തെ ഏതോ ഒരു ചെക്കനുമായിട്ട് ബന്ധമുണ്ട് ഉണ്ടെന്നുള്ളൂ എനിക്ക് ഉറപ്പാണ്. ഒന്നും മിണ്ടാതിരിക്കും ചേച്ചി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ പിന്നെ ഇപ്പൊ എന്തിനാ ഇവള് ദിവസവും പണിക്ക് പോണത്? പണിക്ക് പോയിട്ട് അവിടെ നിക്കണ്ടെങ്കിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തന്നെ അർത്ഥം. എന്നിട്ട് അവനുമായിട്ട് എന്തോ തമ്മിൽ തല്ലി പിണക്കിയിട്ട് വണ്ടിന്റെ മുമ്പിൽ ചാടിയത തോന്നുന്നു, അല്ലാണ്ട് ഇപ്പൊ വെറുതെ നിൽക്കും വന്ന് മനുഷ്യന്റെ വായൊന്നും അടക്കിയേച്ചി. ഇത് കണ്ടു നിന്ന ആൾക്കാർ ആര് കാണുന്നു? അതൊക്കെ ഇവർ തെളിവുണ്ടാക്കിയതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ഇത് പറഞ്ഞ നാണക്കടല്ലേ ഇവർക്ക്, കുടുംബക്കാരന്റെ നാട്ടുകാരുടെ നാണക്കടല്ലേ. അപ്പൊ ഇവരിപ്പ് ഉണ്ടാക്കി തീർത്താണ് വണ്ടി വന്ന് ഇടിച്ചാണ്. അല്ലാണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ വണ്ടി വന്ന് ദീപി ബസ് സ്റ്റോപ്പിന്റെ മേലക്കോട് വന്ന് മേലക്കൊണ്ട് ഇടിക്കുവോ? ചിന്തിച്ച ബോധമുള്ളവർ കിട്ടുമെന്നേ. സംഭവം അവിഹിതം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ അവിഹിതത്തിന് പിന്നെ പുറവൊന്നും ഇല്ലല്ലോ. കുട്ടിയായാലും മക്കളായാലും പേരക്കുട്ടിയായാലും ഒക്കെ അവിഹിതം തന്നെയല്ലേ. കണ്ടതിന്റെ കൂടെ പോവല്ലേ. എന്തായാലും എനിക്ക് കുറച്ച് ദിവസത്തേക്കുള്ള സംസാര വിഷയമായി എനിക്ക്. അയ്യോ ചേച്ചി, ആരെങ്കിലും കേട്ടോ? കേട്ടപ്പോ എനിക്ക് എന്ത് വേണം, നാട്ടിൽ കേട്ടോട്ടെ. അപ്പൊ ചുറ്റുപ്പ് വീടുകളിൽ കേട്ടപ്പോ ഞാൻ ഉള്ളതല്ല പറഞ്ഞു, ഇല്ലാത്തൊന്നും പറഞ്ഞല്ലോ. എന്റെ അപ്പ അതിപ്പോ എന്താണ്? ഒന്ന് നിർത്തണ്ടോ, ഇന്ന് ഈ വീട്ടിൽ വെച്ച് ഈ സമയത്തെങ്കിലും നിങ്ങളുടെ ഇതുപോലുള്ള വൃത്തികെട്ട സംസാരങ്ങൾ നിർത്തിക്കോടെ. അവൾ അവിടെ ജീവൻ പോയിട്ട് വെറം കളിച്ച് കിടക്കണം. ആ സമയത്തെങ്കിലും നിങ്ങളുടെ സംസാരം നിർത്തിക്കോടെ. നിങ്ങളെ പോലെയുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും കുടുംബക്കാരെയും പേടിച്ചിട്ടാണ് അവളുടെ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഇതിനുള്ളിൽ കഴിഞ്ഞത്. അവരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും പറഞ്ഞിട്ട്. ഇപ്പൊ ലാസ്റ്റ് അവളുടെ ശരീരം ജീവൻ പോയിട്ട് അവൾ വിറം കളിച്ച് കിടക്കുന്ന സമയത്തും നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞങ്ങളെ പോലുള്ള ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പൊ തോന്നുന്നത് നമ്മൾ നമുക്ക് വേണ്ടി കൂടി ജീവിക്കണം. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നിട്ട് പറഞ്ഞിട്ടിരുന്നാൽ ഇതുപോലെയുള്ള കുറച്ചെങ്കിലും വിഭാഗത്തിൽ, കുറച്ച് ഇതുപോലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവനവന് വേണ്ടി കൂടി ജീവിക്കണം എന്നാണ് എനിക്കിപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഷ്ടം. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, പക്ഷേ നമ്മൾക്ക് ചുറ്റും കുറച്ചെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ളവരുണ്ട്. ജീവിക്കുമ്പോഴോ വെറുതെ വിടുന്നില്ല, എന്നാൽ മരിച്ചാലെങ്കിലും ഒന്ന് വെറുതെ വിട്ടോടെ.